എട്ടാം ക്ലാസ് ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ രണ്ടാം യൂണിറ്റിലെ ആദ്യ ലെസനായ എ ഷിപ്പ് റെക്കോർഡ് സൈലർ എന്ന സ്റ്റോറിയുടെ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ഷിപ്പ് റെക്കോർഡ് സൈലർ ഇസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഗബ്രിയൽ ഗാസിയ മാർക്കസ്. ദ സ്റ്റോറി ടെൽസ് അബൌട്ട് എ മാൻ ഹു ഇസ് ലോസ്റ്റ് അറ്റ് സീ ആൻഡ് സംഹൌ മാനേജ്ഡ് ടു സർവൈവ് ഫോർ ദ ഡേയ്സ് വിതൗട്ട് ഫുഡ് ഓർ വാട്ടർ ഇൻ ദ ഡേഞ്ചറസ് കറന്റ് ഓഫ് കരീബിയൻ ഇൻ കണ്ടീഷൻ ഓഫ് ഒപ്രസീവ് ഹീറ്റ്. Let's go straight to the chapter. The Shipwrecked Sailor എന്ന് പറയുന്ന സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഗബ്രിയൽ ഗാസിയ മാർക്കസ് ആണ്. ഗബ്രിയൽ ഗാസിയ മാർക്കസ് 1928-2014 was a Colombian novelist, short story writer, screenwriter and journalist. ഗബ്രിയൽ ഗാസിയ മാർക്കസ് കൊളംബിയക്കാരനായ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തും തിരക്കഥാകൃത്തും ഒരു പത്രപ്രവർത്തകരുമായിരുന്നു. He was called affectionately called Gabo. ഇദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഗാബോ എന്നായിരുന്നു. He was awarded the Neustadt International Prize for Literature in 1972 and the Nobel Prize for Literature in 1982. 1982-ൽ ലിറ്ററേച്ചറിന് നൊബൈൽ പ്രൈസും 1972-ന് ലിറ്ററേച്ചറിൽ ന്യൂസ്റ്റാൻഡ് ഇന്റർനാഷണൽ പ്രൈസും ഇദ്ദേഹത്തിന് ലഭിച്ചു. മാർക്കോസ് ഫേസ്റ്റ് മേജർ വർക്ക്സ് ഈസ് ദ സ്റ്റോറി ഓഫ് എ സ്ട്രിപ്പ് റെക്കോർഡ് സൈലർ വിച്ച് ഹി റോട്ട് ആസ് എ ന്യൂസ് പേപ്പർ സീരീസ് ഇൻ 1955. 1955-ൽ ഇദ്ദേഹം ഒരു ന്യൂസ് പേപ്പറിൽ എഴുതിയ ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റെക്കോർഡ് സൈലർ ആണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കൃതി. His best-known novels include 100 Years of Solitude, The Autumn of the Patriarch, and Love in the Time of Cholera. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളിൽ ഉൾക്കൊള്ളുന്നതാണ് 100 Years of Solitude, The Autumn of the Patriarch, and The Love in the Time of Cholera. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. The story of a shipwrecked sailor tells the saga of Luis Alejandro Velasco. ലൂയിസ് അലക്സാൻഡ്രോ വെലാസ്കോ എന്ന് പറയുന്ന ആളുടെ ഒരു ഐതിഹാസികമായിട്ടുള്ള ഒരു കഥയാണ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റെക്കോർഡ് സൈലർ നമ്മോട് പറയുന്നത്. എ 20-year-old സൈലർ, അദ്ദേഹം വെറും 20 വയസ്സുള്ള ഒരു നാവികനായിരുന്നു. ഹു വാസ് വാഷ്ഡ് ഓവർ ബോർഡ് ഡ്യൂറിംഗ് എ സ്റ്റോം ഇൻ എ മിഡിൽ ഓഫ് ദ കരീബിയൻ സീ ഓൺ February 28, 1955. 1955 February 28 കരീബിയൻ സീയുടെ നടുക്കിലുണ്ടായ ഒരു കപ്പൽ അപകടത്തിൽ വെള്ളത്തിൽ അകപ്പെടുകയാണ് അദ്ദേഹം ചെയ്തത്. ലൂയിസ് അലക്സാൻഡ്രോ വെലാസ്കോ 1955 February 28 കരീബിയൻ സീയിലുണ്ടായ ഒരു കപ്പൽ അപകടത്തിൽ അദ്ദേഹം വെള്ളത്തിൽ അകപ്പെടുകയാണ് ചെയ്തത്. ക്ലിംഗിംഗ് ടു എ ലൈഫ് റാഫ്റ്റ് വിതൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ, വെള്ളവും ഭക്ഷണവുമില്ലാതെ അദ്ദേഹം ഒരു ചെറിയ ബോട്ടിൽ തൂങ്ങി നിന്നു. ഹി സർവൈവ്ഡ് 10 days ഓൺ ദ ഓപ്പൺ സീ, ആ തുറന്ന കടലിൽ അദ്ദേഹം 10 ദിവസം അതിജീവിച്ചു. 10 ദിവസവും അദ്ദേഹം ആ ലൈഫ് റാഫ്റ്റിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് നിന്നുകൊണ്ട് അദ്ദേഹം അതിജീവിച്ചു. വാട്ട് ഹാപ്പൻ ടു വെലാസ്കോ ആൻഡ് ഹി ഷിപ്മേറ്റ്സ്, എന്താണ് വെലാസ്കോക്കും അദ്ദേഹത്തിന്റെ സഹയാത്രികർക്കും സംഭവിച്ചത്? റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ നോവെല്ല ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം. താഴെ തന്നിരിക്കുന്ന എക്സ്ട്രാക്ട് വായിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. നോവെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഷോർട്ട് നോവൽ. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അറ്റേർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ, ഈ സമുദ്രത്തിന്റെ നടുവിൽ ഞാൻ തനിച്ചായിരുന്നു എന്നാണ് ഞാൻ ആദ്യം എനിക്ക് തോന്നിയത്. ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻ ടു ആൻ അബീസ് ആൻഡ് ഡിസപ്പിയേർഡ്, ആ കപ്പൽ ഒരു വലിയ ഗർത്തത്തിലേക്ക് ആന്നു പോയി. ആൻഡ് ഡിസപ്പിയേർഡ്, എന്നിട്ട് അത് അപ്രത്യക്ഷമായി. പ്ലങ്ക്ഡ് മീൻസ് ടു തേർസ്റ്റ് ഇൻ ടു വാട്ടർ, വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുക. അബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബോട്ടംലെസ് ഡെപ്ത് ഓർ എ ഗൾഫ്, അഗാധമായിട്ടുള്ള ഗർത്തം. സോ ആ ഷിപ്പ് വലിയൊരു അഗാധമായ ഒരു ഗർത്തത്തിന്റെലേക്ക് പോവുകയും എന്നിട്ടത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നു എന്നുള്ള ഒരു ഐഡിയയും എനിക്കുണ്ടായിരുന്നില്ല. ഐ ടുക്ക് ഹോൾഡ് ഓഫ് വൺ ഓഫ് ദ ബോബ്ലിംഗ് ക്രേറ്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെട്ടിയെ ഞാൻ പിടിച്ചു. ക്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വുഡൻ ബോക്സ്, പ്രത്യേകിച്ചും കാർഗോ ഒക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ പെട്ടിക്കാണ് ക്രേറ്റ്സ് എന്ന് പറയുന്നത്. ബോബിംഗ് മീൻസ് എ ക്വിക്ക് ഷോർട്ട് മൊമെന്റ് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആ വെള്ളത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആ പെട്ടിയിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിന്നു. ആൻഡ് സ്റ്റുപ്പിഡ്ലി ബിഗൻ ടു കണ്ടംപ്ലേറ്റ് ദ സീ, ആ സമുദ്രത്തിലേക്കും നോക്കി ഞാൻ ചിന്തയിൽ മുഴുകി നിന്നു. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ക്ലിയർ ഡേ, ഇതൊരു തികച്ചും തെളിഞ്ഞ ദിവസമായിരുന്നു. Except for the choppy waves produced by
The wind and the cargo scattered across the surface. There was no evidence of a shipwreck. അവിടെ ഇടവിട്ടുണ്ടാകുന്ന ചെറിയ തിരമാലകളും ചിതറിക്കിടക്കുന്ന കാർഗോ പെട്ടികളും ഒഴികെ ഒരു കപ്പൽ തകർന്നതായിട്ടുള്ള ഒരു അടയാളവും അവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ തിരമാലകൾ അടിക്കുന്നുണ്ട്. Choppy means having many small rough waves. തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ആ കടലിന്റെ നടുക്കിൽ കുറെ അധികം കാർഗോ ബോക്സുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഇത് രണ്ടുമൊഴികെ വേറെ കപ്പൽ തകർന്നതായിട്ടുള്ള ഒരു അടയാളം തന്നെ അവിടെ കാണാൻ സാധിച്ചില്ല. Soon, I began to hear shouts nearby. പെട്ടെന്ന് തന്നെ എന്റെ അടുത്ത് നിന്ന് എനിക്ക് വലിയ ഉച്ചത്തിലുള്ള നിലവിളികൾ കേൾക്കാൻ കഴിഞ്ഞു. Through the sharp whistling of the wind, ആ ചൂളയിട്ടടിക്കുന്ന കാറ്റിന്റെ ഇടയിലൂടെ I recognized the voice of Julio Amador Carabello. ജൂലിയോ അമാഡർ കരബെല്ലോന്റെ സൗണ്ട് ആണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദ ടോൾ വെൽ ബിൽറ്റ് ഓഫീസർ. അദ്ദേഹം നല്ല പൊക്കമുള്ള നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. Who was yelling at someone. അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു. യെൽ മീൻസ് ഷൗട്ട്. അദ്ദേഹത്തിൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഫാസ്റ്റോ ഹോൾഡ് ദേ, അവിടെ പിടിച്ചു നിൽക്കൂ എന്ന് അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റന്റ് ഐ ഹാഡ് അവേക്കൺ ഫ്രം എ മൊമെന്റ്സ് ഡീപ്പ് സ്ലീപ്പ്. ഒരു ആഴത്തിലുള്ള ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് പോലെയുള്ള ഒരു പ്രതീതിയാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. അതായത് തൻ കരബെല്ലോനെ വിളിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ, ഫാസ്റ്റോ ഹോൾഡ് ദെയർ എന്ന് വിളിക്കുന്ന ആ സൗണ്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആഴത്തിലുള്ള ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള ഒരു പ്രതീതിയാണ് തോന്നിയത്. ഇറ്റ് ഡൗൺഡ് ഓൺ മീ ദാറ്റ് ഐ വാസ് ഇൻ അലോൺ ഇൻ ദ സീ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ സമുദ്രത്തിൽ തനിച്ചല്ല എന്നുള്ളത്. ദേ ഓൺലി എ ഫ്യൂ മീറ്റേഴ്സ് അവേ, വെറും കുറച്ച് മീറ്റേഴ്സ് അകലെയായിട്ട്, മൈ മേറ്റ്സ് വർ ഷൗട്ടിംഗ് ടു വൺ അനദർ ആൻഡ് ട്രൈങ് ടു സ്റ്റേ അഫ്ലോട്ട്. എന്റെ സഹയാത്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി വിളിച്ചു പറയുന്നുണ്ട്, ടു സ്റ്റേ അഫ്ലോട്ട്, പൊങ്ങിക്കിടക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട്. ട്രൈങ് ടു സ്റ്റേ അഫ്ലോട്ട്, അഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കുക. പൊങ്ങിക്കിടക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് തന്റെ സഹയാത്രികർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. ക്യുക്ലി ഐ ബിഗൻ ടു തിങ്ക്. പെട്ടെന്ന് തന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. I couldn't swim in just any direction. എനിക്ക് ഏതെങ്കിലും ഒരു വശത്തേക്ക് നീന്താൻ കഴിയില്ല. I knew we were about 50 miles from Cartagena. കാർട്ടഗന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 50 മൈൽ ദൂരെയായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നീന്തി രക്ഷപ്പെടുക എന്നുള്ളത് ഇറ്റ് ഇസ് വെരി ഇമ്പോസിബിൾ, അത് തികച്ചും അസാധ്യമാണ്. ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. പക്ഷെ ഇത്രയൊക്കെ വലിയൊരു ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നില്ല. ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. ഞാൻ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ മനോധൈര്യം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എ മൊമെന്റ്, ഒരു നിമിഷം, ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദ ക്രേറ്റ് ഇൻഡെഫിനറ്റ്ലി. അനന്തമായി ഈ പെട്ടിയിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആലോചിച്ചു. അപ്പൊ അദ്ദേഹം ആ പെട്ടിയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അണ്ടിൽ ഹെൽപ്പ് അറൈവഡ്, സഹായം എത്തിപ്പെടുന്നതുവരെ. ഇറ്റ് വാസ് റീഅഷ്യൂറിംഗ് ടു നോ ദാറ്റ് ഓൾ അറൌണ്ട് മീ അതർ സൈലേഴ്സ് വർ ഇൻ ദ സെയിം പ്രെഡിക്കാമെന്റ്. എന്റെ ചുറ്റിനുമുള്ള എന്റെ സഹനാവികരും എന്റെ അതേപോലെ തന്നെ ദുരവസ്ഥയിലായിരുന്നു. പ്രെഡിക്കാമെന്റ് മീൻസ് അൻ അൺഫോർച്ചുനേറ്റ് കണ്ടീഷൻ. ഐ സോ ദ റാഫ്റ്റ്. ആ സമയത്താണ് ഞാൻ ആ റാഫ്റ്റ് കണ്ടത്. റാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്മോൾ ബോട്ട്, ഒരു ചെറിയ ബോട്ട്. വലിയ കപ്പലുകളിലൊക്കെ ലൈഫ് ബോട്ടായിട്ട് ചെറിയ ബോട്ടുകൾ ഉണ്ടാവും. അവിടുത്തെ ഒരു ലൈഫ് ബോട്ട് അദ്ദേഹം കണ്ടു. ദർ വർ ടു ലൈഫ് റാഫ്റ്റ് അബൌട്ട് 7 meters അപ്പാർട്ട്. ഏകദേശം 7 meters ദൂരെ രണ്ട് ലൈഫ് റാഫ്റ്റ് ഉണ്ടായിരുന്നു. രണ്ട് ചെറിയ ബോട്ടുകൾ അദ്ദേഹം കണ്ടു. ദ അപ്പിയേർഡ് അൺഎക്സ്പെക്ടഡ്ലി ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ വേവ്. ഒരു വേവിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഈ രണ്ട് ലൈഫ് റാഫ്റ്റിനെയും അദ്ദേഹം കണ്ടത്. ക്രസ്റ്റ് മീൻസ് ഓൺ ദ ടോപ്പ് ഓഫ് എ വേവ്. Near were my mates were calling out. അവിടെ നിന്നായിരുന്നു എന്റെ സഹയാത്രികൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് സീംഡ് ഓൾ ദാറ്റ് നൺ ഓഫ് ദൻ കുഡ് റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. തികച്ചും വിചിത്രമായിട്ട് തോന്നി. കാരണം ഞങ്ങളിൽ ആർക്കും തന്നെ ആ റാഫ്റ്റിൽ എത്തിച്ചേരാൻ പറ്റിയില്ല. ഇൻ അൻ ഇൻസ്റ്റാന്റ് പെട്ടെന്ന് തന്നെ വൺ ഓഫ് ദ റാഫ്റ്റ്സ് ഡിസപ്പിയേർഡ് ഫ്രം വ്യൂ. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കാഴ്ചയിൽ നിന്നും ആ രണ്ട് റാഫ്റ്റിലെ ഒരു റാഫ്റ്റ് എന്ത് ചെയ്തു, അപ്രത്യക്ഷമായി. ഐ കുഡിൻ ഡിസൈഡ്. I found myself swimming towards the one I could see. പിന്നെ ഞാൻ ഒന്നും തന്നെ ആലോചിച്ചില്ല. ഞാൻ അവശേഷിക്കുന്ന ആ ലൈഫ് റാഫ്റ്റിന്റെ അടുത്തേക്ക് നീന്താൻ വേണ്ടി തുടങ്ങി. Which was moving farther away from me. അത് എന്റെ അടുത്ത് നിന്നും ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. I swam for about 3 minutes. ഞാൻ ഏകദേശം 3 മിനിറ്റോളം നീന്തി. അതായത് രണ്ട് ലൈഫ് റാഫ്റ്റ് കണ്ടു, അതിലെ ഒരു ലൈഫ് റാഫ്റ്റ് എന്ത് ചെയ്തു, അപ്പോൾ തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. അവശേഷിക്കുന്ന രണ്ടാമത്തെ ലൈഫ് റാഫ്റ്റിലേക്ക് വലാസ്കോ എന്ത് ചെയ്തു, നീന്തി. ഹി സ്വാം അബൌട്ട് 3 മിനിറ്റ്സ്. ഏകദേശം 3 മിനിറ്റോളം അദ്ദേഹം നീന്തി.
ഐ ലോസ് ദ സൈറ്റ് ഓഫ് ദ റാഫ്റ്റ് മൊമെന്റലി. പെട്ടെന്ന് തന്നെ എന്റെ കാഴ്ചയിൽ നിന്നും ആ റാഫ്റ്റ് അപ്രത്യക്ഷമായി, ആ ചെറിയ ബോട്ട് എന്റെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. ബട്ട് ഐ വാസ് കെയർഫുൾ നോട്ട് ലൂസ് മൈ ബെയറിങ്സ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്റെ കയ്യിലുള്ള ബോക്സ് വിട്ടുകളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് അദ്ദേഹം ആ ക്രേറ്റ്സ് ആ വുഡൻ ബോക്സിൽ പിടിച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. അപ്പൊ റാപ്റ്റിന്റെ അടുത്തേക്ക് നീന്തിയപ്പോ അദ്ദേഹം സ്വന്തം കയ്യിലുണ്ടായിരുന്ന ആ മരത്തിന്റെ ആ വുഡൻ ബോക്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സഡൻലി എ റഫ് വേവ് പുഷ്ഡ് ദ റാപ്റ്റ് അലോങ് സൈഡ് മീ. പെട്ടെന്ന് തന്നെ ഒരു വലിയ തിരമാല ആ റാപ്റ്റിനെ എന്റെ അടുത്തേക്ക് എത്തിച്ചു. ഇറ്റ് വാസ് ഹ്യൂജ് വൈറ്റ് ആൻഡ് എംപ്റ്റി. ഇത് വളരെ വലുപ്പമുള്ള വെളുത്ത നിറത്തിലുള്ള ശൂന്യമായിട്ടുള്ള ഒരു ലൈഫ് റാഫ്റ്റ് ആയിരുന്നു. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗിംഗ് ആൻഡ് ജമ്പ്ഡ് അബ്രോഡ്. ഞാൻ ആ ബോട്ടിന്റെ കയറിൽ പിടിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടി. റിഗിംഗ് മീൻസ് എ റോപ്പ് ഓർ എ ചെയിൻ ദാറ്റ് സപ്പോർട്ട് എ വെസൽ ഓർ എ ഷിപ്പ്. ഒരു കപ്പലിനെയോ ബോട്ടിനെയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചെയിനിനും അല്ലെങ്കിൽ കയറിനൊക്കെയാണ് നമ്മൾ റിഗിംഗ് എന്ന് പറയുക. സോ ആ റിഗിങ്ങിൽ പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. ആൻഡ് ജമ്പ് അബ്രോഡ്, എന്നിട്ട് ആ ബോട്ടിലേക്ക് ചാടി. ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. എന്റെ മൂന്നാമത്തെ ശ്രമത്തിലാണ് എനിക്ക് ആ ബോട്ടിലേക്ക് കയറാൻ പറ്റിയത്. വൺസ് ഓൺ ദ റാഫ്റ്റ്, ഞാൻ ആ റാഫ്റ്റിൽ എത്തിയപ്പോൾ പാൻറ്റിങ്, ഞാൻ നന്നായിട്ട് കിതക്കുന്നുണ്ടായിരുന്നു. പാൻറ്റിങ് മീൻസ് ഗാസ്പിംഗ്, നന്നായിട്ട് കിതക്കുന്നുണ്ടായിരുന്നു. വിപ്പിഡ് ബൈ ദ വിൻഡ്, കാറ്റ് എന്റെ ശരീരത്തിലേക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. മീൻസ് ബീറ്റ്, ഇമ്മൊബലൈസ്ഡ് ആൻഡ് ഫ്രീസിംഗ്, ഞാൻ ആകെ മരവിച്ച് അനങ്ങാൻ കഴിയാതെ ആയിട്ടുണ്ടായിരുന്നു. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്, ഇരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ദെൻ ഐ സോ ത്രീ ഓഫ് മൈ മേറ്റ്സ് നിയർ ദ റാഫ്റ്റ്. അപ്പൊ ഞാൻ ആ റാഫ്റ്റിന്റെ അടുത്ത് എന്റെ മൂന്ന് സഹനാവികരെ കണ്ടു. ട്രൈങ് ടു റീച്ച് ഇറ്റ്, അവർ ആ റാഫ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ റെക്കഗ്നൈസ്ഡ് ദം ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ ഞാൻ അവരെ തിരിച്ചറിഞ്ഞു. കാസ്റ്റില്ലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് അറൌണ്ട് കാരബെല്ലോസ് നെക്ക്. കാസ്റ്റില്ലോ കാരബെല്ലോന്റെ കഴുത്തിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. കാരബെല്ലോ ഹു ഹാഡ് ബീൻ ഓൺ വാച്ച് വെൻ ദ ആക്സിഡന്റ് ഒക്കേർഡ്. ഈ ആക്സിഡന്റ് സംഭവിച്ചപ്പോ കപ്പലിന്റെ വാച്ച് ബോർഡിൽ, നിരീക്ഷണ കേന്ദ്രത്തിൽ കാരബെല്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. വാസ് വെയറിംഗ് ഹിസ് ലൈഫ് ജാക്കറ്റ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. കാരബെല്ലോ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. കാരബെല്ലോന്റെ കഴുത്തിൽ പിടിച്ചിട്ടാണ് കാസ്റ്റില്ലോ നിൽക്കുന്നത്. ഹി എൽഡ്, അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റില്ലോ, ഉറുക്കി പിടിക്കൂ കാസ്റ്റില്ലോ. ദ ഫ്ലോട്ടഡ് അമിഡ് ദ സ്കാറ്റേർഡ് കാർഗോ, ആ ചിതറിക്കിടക്കുന്ന കാർഗോയ്ക്കിടയിൽ അവർ പൊങ്ങിക്കിടന്നു. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുക. അബൌട്ട് 10 meters അവേ, ആ റാഫ്റ്റിൽ നിന്നും ഏകദേശം 10 meters ദൂരെയായിട്ട് കാസ്റ്റില്ലോയും കാരബെല്ലോയും പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വശത്ത് കാസ്റ്റില്ലോയും കാരബെല്ലോയും കൂടി പരസ്പരം ഒരാൾ ഒരാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് നീന്തുകയായിരുന്നു. ഓൺ ദ അതർ സൈഡ് വാസ് ലൂയിസ് രഞ്ജിഫോ, മറ്റൊരു വശത്ത് ലൂയിസ് രഞ്ജിഫോ ഉണ്ടായിരുന്നു. ട്രൈങ് ടു സ്റ്റേ അബവ് വാട്ടർ വിത്ത് ഹിസ് ഹെഡ്ഫോൺ അലോഫ്റ്റ് ഇൻ ദ റൈറ്റ് ഹാൻഡ്, തന്റെ വലത് കയ്യിൽ തന്റെ ഹെഡ്ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൂയിസ് രഞ്ജിഫോ. അലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ എയർ. സോ രഞ്ജിഫോ തന്റെ വലത് കയ്യിൽ തന്റെ ഹെഡ്സെറ്റ് പൊക്കിപ്പിടിച്ചുകൊണ്ട് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഹാഡ് സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഷർട്ട്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷർട്ട് ഊരിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ, അങ്ങനെ ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നുകൂടി നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നീന്താൻ പറ്റും. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്, പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫ് ജാക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈവൻ ഇഫ് ഐ ഹാഡൻറ് സീൻ ഹിം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഐ വുഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ, എനിക്ക് അദ്ദേഹത്തിന്റെ കരച്ചിൽ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഫാസ്റ്റോ പാഡിൽ ഓഫ് ഹിയർ, ഫാസ്റ്റോ ഏ ഇങ്ങോട്ട് തുഴഞ്ഞു വരൂ. വലാസ്കോനോട് റഞ്ജിഫോ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഫാസ്റ്റോ പാഡിൽ ഓവർ ഹിയർ, ഇങ്ങോട്ട് തുഴഞ്ഞു വരൂ എന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. ഐ ക്വിക്ലി ഗ്രാബ്ഡ് ദ ഓസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ക്ലോസർ ടു ദ മെൻ, പെട്ടെന്ന് തന്നെ ഞാൻ പങ്കായമെടുത്തു, എന്നിട്ട് എന്റെ സഹനാവികരുടെ അടുത്തെത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ഗ്രാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ്, പിടിക്കുക. ഓസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോവർ, പങ്കായത്തിനാണ് പറയാം, ബോട്ടൊക്കെ തുഴയാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഓസ്, പങ്കായം എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ പങ്കായം എടുത്തുകൊണ്ട് എന്റെ കൂടെയുള്ളായിരുന്ന ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്താൻ ശ്രമിച്ചു. ഐ ട്രൈ ടു ഗെറ്റ് ക്ലോസർ ടു ദം, അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. കാരബെല്ലോ വിത്ത് കാസ്റ്റില്ലോ ക്ലിംഗിങ് ടു ഹിസ് നെക്ക് നിയർ ദ റാഫ്റ്റ്, കാരബെല്ലോ തന്റെ കഴുത്തിൽ പിടിച്ച് കാസ്റ്റില്ലോയുടെ കൂടെ റാഫ്റ്റിന്റെ അടുത്തേക്ക് എത്തി. ക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹോൾഡ് വെരി ടൈറ്റ്ലി. കാസ്റ്റില്ലോ കാരബെല്ലോന്റെ കഴുത്തിൽ നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ
കാസ്റ്റില്ലോയും കരബെല്ലോയും ആ റാപ്റ്റിന്റെ അടുത്തേക്കെത്തി. മച്ച് ഫാദർ അവേ, അപ്പോൾ വളരെ ദൂരെയായിട്ട്, ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡിസൊലേറ്റ്, ഏകാന്തനായിട്ട്, വളരെ ചെറുതായിട്ട്, വാസ് ദ ഫോർത്ത് ഓഫ് മൈ മേറ്റ്സ്, എന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന നാലാമത്തെ എന്റെ സഹയാത്രികൻ ഉണ്ടായിരുന്നു. ഡിസൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ടഡ് എന്ന് പറയുന്നത്, ഏകാന്തനായിട്ട്. റമൻ ഹെറേറ, നാലാമനായിട്ട് ഏകാന്തനായിട്ട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു റമൻ ഹെറേറ, ഹു വാസ് വേവിംഗ് അറ്റ് മീ വൈൽ ഹി ഹെൽഡ് ഓൺ ടു എ ക്രേറ്റ്. അദ്ദേഹം എനിക്ക് കൈ വീശി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. വൈൽ ഹി ഹെൽഡ് ഓൺ ടു എ ക്രേറ്റ്, അദ്ദേഹം ഒരു ക്രേറ്റിൽ പിടിച്ചുകൊണ്ട്, ക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡൻ ബോക്സ്, ആ കാർഗോന്റെ ബോക്സിൽ പിടിച്ചുകൊണ്ട് എനിക്ക് കൈ വീശി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. സോ ഇദ്ദേഹത്തിന്റെ നാലാമത്തെ സഹയാത്രികനെയും ഇവിടെ കാണുകയാണ്. ഇപ്പൊ നമ്മൾ ഇതുവരെയും അഞ്ച് പാരഗ്രാഫിന്റെ ഉള്ളിൽ നമ്മൾ കണ്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ദ നറേറ്റർ, നമ്മളോട് സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് ലൂയിസ് അലക്സാൻഡ്രോ വെലാസ്കോ, രണ്ടാമതായിട്ട് ജൂലിയോ അമാൻഡർ കരബെല്ലോ, കാസ്റ്റിലോ, ലൂയിസ് റെഞ്ചിഫോ, റമൻ ഹെറേറ, ഇത്രയും പേരെയാണ് നമ്മൾ ഈ സ്റ്റോറി തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത്. ഇഫ് ഐ ഹാഡ് ടു ഡിസൈഡ്, ഐ വുഡന്റ് ഹാവ് നോൺ വിച്ച് ഓഫ് മൈ മേറ്റ്സ് ടു ഗോ ആഫ്റ്റർ ഫേസ്റ്റ്. എന്റെ കൂട്ടുകാരിൽ ആരുടെ അടുത്തേക്ക് ആദ്യം പോകണമെന്ന് തീരുമാനിക്കേണ്ടിയിരുന്നുവെങ്കിൽ എനിക്കറിയില്ല ആരുടെ അടുത്തേക്ക് പോകുമെന്ന്. അതായത് ഈ നാലു പേരിൽ ആരുടെ അടുത്തേക്കാണ് ആദ്യം പോവേണ്ടതെന്ന് തീരുമാനിക്കണമെങ്കിൽ എനിക്കറിയില്ല ഞാൻ ആരുടെ അടുത്തേക്ക് പോകും എന്നുള്ളത്. ബട്ട് വെൻ ഐ സോ ഹെറേറ, ദ ഹാപ്പി യങ് മാൻ ഫ്രം എർജോന, ഞാൻ എർജോനയിൽ നിന്നുള്ള സന്തോഷവാനായിട്ടുള്ള ഹെറേറ എന്ന് പറയുന്ന യുവാവിനെ കണ്ടപ്പോൾ, ഹു ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെന്റ്സ് ബിഫോർ, കുറച്ച് നിമിഷം മുമ്പ് അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഐ ബിഗൻ ടു പാഡിൽ ഫ്യൂരിയസ്ലി, അത് ഞാൻ ഹെറേറേനെ കണ്ടപ്പോ ഐ ബിഗാൻ, ഞാൻ പെട്ടെന്ന് തന്നെ പാഡിൽ ഫ്യൂരിയസ്ലി, പാഡിൽ മീൻസ് ടു റോ, തുഴയുക, ഞാൻ തുഴയാൻ തുടങ്ങി. ഫ്യൂരിയസ്ലി, ഫ്യൂരിയസ്ലി മീൻസ് ക്യുക്ലി വിത്ത് ഗ്രേറ്റ് എഫേർട്ട്, വളരെ വലിയ എഫേർട്ട് എടുത്തുകൊണ്ട് പെട്ടെന്ന് തുഴയാൻ വേണ്ടി ഞാൻ തുടങ്ങി ഹെറേറേനെ കണ്ടപ്പോ. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്, ഈ ചെറിയ ബോട്ട് 2 meter വലുപ്പം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലേർച്ചിങ് സീ, ആ പ്രക്ഷുബ്ധമായിട്ടുള്ള സീയിൽ ഇത് വളരെ വലുതായിരുന്നു. ലേർച്ചിങ് മീൻസ് ലേർച്ച് എ സഡൻ ആൻഡ് അൺസ്റ്റഡി മൂവ്മെന്റ്, അതായത് ആ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലിൽ ആ 2 meter റാഫ്റ്റ് എന്ന് പറയുന്നത് വലിയ വലുപ്പമുള്ളതായിരുന്നു. ആൻഡ് ഐ ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്, മാത്രമല്ല എനിക്ക് കാറ്റിനെതിരെയായിരുന്നു തുഴയേണ്ടിയിരുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു അഡ്വാൻസ് മോർ ദൻ എ മീറ്റർ, എനിക്കറിയില്ല ഞാൻ 1 meterലധികം മുന്നോട്ട് പോയോ എന്ന് എനിക്കറിയില്ല. കാരണം ആ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലിൽ കാറ്റിനെതിരെ തുഴഞ്ഞ് 1 meter മുന്നോട്ട് നീങ്ങിയോ എന്ന് എനിക്കറിയില്ല. ഡെസ്പെറേറ്റ് ഐ ലുക്ക്ഡ് അറൌണ്ട് വൺ മോർ ആൻഡ് സോ ദാറ്റ് ഹെറേറ ഹാർട്ട് ഡിസപ്പിയേർഡ്, നിരാശയോടുകൂടെ ഞാൻ ചുറ്റിനും നോക്കി. ആൻഡ് സോ, എന്നിട്ട് ഞാൻ കണ്ടു ദറ്റ് ഹെറേറ ഹാർട്ട് ഡിസപ്പിയേർഡ്, ഹെറേറ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഓൺലി റെഞ്ചിഫോ വാസ് സ്വിമ്മിംഗ് കോൺഫിഡൻ്റ്ലി ടുവാർഡ്സ് ദ റാഫ്റ്റ്, ആ റാഫ്റ്റിന്റെ അടുത്തേക്ക് റെഞ്ചിഫോ മാത്രമാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടെ നീന്തി വരുന്നത്. ഐ വാസ് ഷോർ ഹി വുഡ് മേക്ക് ഇറ്റ്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു റെഞ്ചിഫോ നീന്തി എത്തുമെന്ന്. ഐ ഹാഡ് ഹിയർഡ് ഹിം സ്നോറിംഗ് ബിലോ മൈ ബങ്ക്, ഞാൻ അദ്ദേഹം കൂർക്കം വലിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ബിലോ മൈ ബങ്ക്, എന്റെ ബങ്കിന് താഴെ, ബങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിൽറ്റ് ബെഡ് ഓൺ ബോർഡ് ഓഫ് എ ഷിപ്പ്, ഷിപ്പിൽ കിടക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ബെഡിനാണ് ബങ്ക് എന്ന് പറയുന്നത്. അത് എന്റെ ബങ്കിന് താഴെ അദ്ദേഹം കൂർക്കം വലിച്ചുറങ്ങുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറേനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ, എനിക്കുറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശാന്തത, സെറേനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംനെസ്, അദ്ദേഹം വളരെ കോൺഫിഡൻറ്റോടുകൂടെ നീന്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശാന്തത വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ, ആ കടലിനേക്കാളും ശക്തമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സോ അദ്ദേഹം റാപ്റ്റിലിന്റെ ചുറ്റിനു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെ കണ്ടു. അതിൽ തന്നെ ഹെറേറയുടെ അടുത്തേക്ക് അദ്ദേഹം തുഴഞ്ഞു നീങ്ങിയതിന് ശേഷം പിന്നീട് ചുറ്റിനു നോക്കിയപ്പോൾ ഹെറേറയെ കാണുന്നില്ല, ഹെറേറ അപ്രത്യക്ഷമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കണ്ടത് റെഞ്ചിഫോ വളരെ ശാന്തനായിട്ട് ആ ലൈഫ് റാഫ്റ്റിന്റെ അടുത്തേക്ക് നീന്തി അടുക്കുന്നതാണ്. ഇൻ കോൺട്രാസ്റ്റ് കരബെല്ലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റിലോ സോ ദാറ്റ് കാസ്റ്റിലോ വുഡിൻ ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്, നേരെ വിപരീതമായിട്ട് കരബെല്ലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റിലോ, കരബെല്ലോ കാസ്റ്റിലോയുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് കാസ്റ്റിലോ വുഡിൻ ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്, കരബെല്ലോന്റെ നെക്കിൽ നിന്നും
കാസ്റ്റിലോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ദ വർ ലെസ് ദൻ 3 meters അവേ. അവർ വെറും 3 meters താഴെ മാത്രം ദൂരെയായിരുന്നു. അതായത് ആ ലൈഫ് റാഫ്റ്റിൽ നിന്നും, ആ ചെറിയ റാഫ്റ്റിൽ നിന്നും വെറും 3 meters താഴെ മാത്രം ദൂരെയായിരുന്നു കരബെല്ലവും കാസ്റ്റിലോയും. ഐ ഫിഗേർഡ് ദാറ്റ് ഇഫ് ദേ ഗോട്ട് ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ, ഞാൻ കണക്ക് കൂട്ടി ഇനി അവർ കുറച്ചുകൂടി അടുത്തോട്ട് വരികയാണെങ്കിൽ ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻ ഓ ഫോർ ദം ടു ഗ്രാബ്, ഞാൻ ഈ പങ്കായം അവർക്ക് വേണ്ടി പിടിച്ചു കൊടുക്കും. ഫോർ ദം ടു ഗ്രാബ്, അവർക്ക് പിടിക്കാൻ വേണ്ടി. അപ്പോൾ അവർ കുറച്ചുകൂടി അടുത്തോട്ട് എത്തുകയാണെങ്കിൽ ഞാൻ ആ പങ്കായം അവർക്ക് വേണ്ടി പിടിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. ബട്ട് അറ്റ് ദാറ്റ് മോമെന്റ് എ ജൈജാന്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ്, പക്ഷെ ആ നിമിഷം ഒരു വലിയ തിരമാല ആ റാഫ്റ്റിനെ പൊക്കി ആ ചെറിയ ബോട്ടിനെ മുകളിലോട്ട് കൊണ്ടുപോയി. ജൈജാന്റിക് മീൻസ് എ വെരി ലാർജ്, വളരെ വലിയൊരു തിരമാല അതിന് മുകളിലോട്ട് കൊണ്ടുപോയി. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ്, ആ തിരമാലയുടെ ഏറ്റവും മുകളിൽ നിന്ന് ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദ സ്മോൾ ഷിപ്പ്, ഒരു ചെറിയ കപ്പലിന്റെ മാസ്റ്റ്. മാസ്റ്റ് മീൻസ് എ ടോൾ സ്ലിം ടവർ ഓഫ് എ ഷിപ്പ്, ഒരു ഷിപ്പിന്റെ ടവറിനാണ്, ഗോപുരത്തിനാണെന്ന് പറയുന്നത് മാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ആ തിരമാല ഉയർത്തിയപ്പോൾ ഒരു ചെറിയ ഷിപ്പിന്റെ ആ ടവർ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഹെഡിങ് അവേ ഫ്രം മീ, എന്നിൽ നിന്നും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യായിരുന്നു. വെൻ ഐ കെയിം ഡൗൺ അഗെയിൻ, വീണ്ടും ഞാൻ താഴെ വന്നപ്പോ കരബെല്ലോ ഹാഡ് വാനിഷ്ഡ്, കരബെല്ലോവും അപ്രത്യക്ഷനായിട്ടുണ്ട്. വാനിഷ് മീൻസ് ടു ബിക്കം ഇൻവിസിബിൾ. വിത്ത് കാസ്റ്റിലോ ഹാങ്ങിങ് ഓൺ ഹിസ് നെക്ക്, കാസ്റ്റിലോ കരബെല്ലോവിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. വാനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിക്കം ഇൻവിസിബിൾ. എലോൺ 2 meters അവേ, റെഞ്ചിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിംഗ് കാംലി ടുവാർഡ്സ് ദ റാഫ്റ്റ്, ഏകാന്തനായി 2 meters ദൂരെ റെഞ്ചിഫോ ഇപ്പോഴും ആ റാഫ്റ്റിന്റെ അടുത്തേക്ക് നീന്തി വരുന്നുണ്ടായിരുന്നു. അപ്പോ കാസ്റ്റിലോയും കരബെല്ലോയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും റെഞ്ചിഫോ ഇപ്പോഴും 2 meters, ഏകദേശം 2 meters ദൂരെയായിട്ട് ആ റാഫ്റ്റിന്റെ അടുത്തേക്ക് നീന്തി വരുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സർഡ് തിങ്, ഞാൻ ഈ ഫൂളിഷ് ആയിട്ടുള്ള ഈ വിഡ്ഢിത്തരം നിറഞ്ഞ കാര്യം എന്തിനാ ചെയ്തതെന്ന് എനിക്കറിയില്ല. നോയിങ് ഐ കുഡിന്റ് മൂവ് ഫോർവേഡ്, എനിക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഐ പുട്ട് ദ ഓ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈങ് ടു പ്രിവെന്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിംഗ്, trying to anchor it in place. ആ ബോട്ടിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആ റോ വെള്ളത്തിൽ, ആ പങ്കായം വെള്ളത്തിലിട്ട് തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. റെഞ്ചിഫോ എക്സോസ്റ്റഡ് പോസ്ഡ് എ മോമെന്റ് ദെൻ റൈസ്ഡ് ഹിസ് ആം ആസ് ഹി ഹാഡ് ദെൻ ഹി ഹെൽഡ് ഹിസ് ഹെഡ് ഓൺ അലോഫ്റ്റ്. റെഞ്ചിഫോ എക്സോസ്റ്റഡ് പോസ്ഡ് എ മോമെന്റ്, രഞ്ജിഫോ ക്ഷീണിച്ചുകൊണ്ട് ഒരു നിമിഷം അദ്ദേഹം നീന്തുന്നത് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ദെൻ റൈസ്ഡ് ഹിസ് ആം ആസ് ഹി ഹാഡ് വെൻ ഹി ഹെൽഡ് ഹിസ് ഹെഡ്ഫോൺ അലോഫ്റ്റ്, തന്റെ ഹെഡ്ഫോൺ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചതുപോലെ തന്റെ കൈ ഉയർത്തി. അതായത് റെഞ്ചിഫോനെ ആദ്യമായിട്ട് കണ്ടപ്പോ അദ്ദേഹം തന്റെ ഹെഡ്ഫോൺ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. സോ അതേപോലെ ഇപ്പൊ അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹം ഉയർത്തി കാണിച്ചു. ആൻഡ് ഷൗട്ടഡ് അഗെയിൻ, വീണ്ടും അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, ഫാസ്റ്റോ റോ ഓവർ ഹിയർ, ഏയ് ഇങ്ങോട്ട് തുഴഞ്ഞു വരൂ എന്ന് അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു. ഇവിടെ റെഞ്ചിഫോം വളരെ അധികം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനം അദ്ദേഹവും തന്റെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് തുഴഞ്ഞു വരൂ എന്ന് ഉച്ചത്തിൽ അദ്ദേഹം നിലവിളിച്ചു. ദ വിൻഡ് വാസ് ബ്ലോയിങ് ഫ്രം ഹിസ് ഡിറക്ഷൻ, റെഞ്ചിഫോയുടെ ഭാഗത്തു നിന്നായിരുന്നു കാറ്റ് വീശുന്നുണ്ടായിരുന്നത്. ഐ എൽ ദാറ്റ് ഐ കുഡിൻ റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്, അപ്പൊ ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, ഐ കുഡിൻ റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്, എനിക്ക് കാറ്റിനെതിരെ തുഴയാൻ കഴിയില്ല. ദറ്റ് ഹി ഷുഡ് മേക്ക് അനദർ ട്രൈ, നീ ഒന്നുകൂടി ശ്രമിക്കണം, നീ ഒന്നുകൂടി ഇങ്ങോട്ട് നീന്തി അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു. ബട്ട് ഐ ഫെൽറ്റ് ഹി ഹാഡ് ഇൻ ഹേർഡ് മീ, എനിക്ക് തോന്നി അദ്ദേഹം ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നി. സോ റെഞ്ചിഫോന്റെ വശത്തുനിന്നായിരുന്നു കാറ്റ് വീശുന്നുണ്ടായിരുന്നത്. വെലാസ്കോക്ക് കാറ്റിനെതിരായിട്ട് തുഴഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാനും പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ശ്രമം കൂടി നടത്താൻ വേണ്ടി റെഞ്ചിഫോനോട് പറഞ്ഞു. ദ ക്രേറ്റ്സ് ഓഫ് കാർഗോ ഹാ ഡിസപ്പിയേർഡ് ആൻഡ് ദ ലൈഫ് റാഫ്റ്റ് ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്, ആ കാർഗോ ബോക്സുകളൊക്കെ അപ്രത്യക്ഷമായി. ആൻഡ് ദ ലൈഫ് റാഫ്റ്റ് ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്, ഈ ലൈഫ് റാപ്പ് ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ബാറ്റേർഡ് ബൈ ദ വേവ്സ്, batter means to hit or strike violently or repeatedly. Prakshubdhamayittla tiramala aa boatine iru vashathekkum aati ulakkunnundayirunnu. In an instant I was 5 meters away from Renjifo and I had lost sight of him. Pettanna thanne Renjifo 5 meters dure aayittu maari, mathramalla ente kannil ninnu adhegam maranju.
But he appeared in another spot. പക്ഷേ അദ്ദേഹം വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഇപ്പോഴും അദ്ദേഹം പേടിച്ചിട്ടില്ല, വളരെ കൂളായിട്ട് തന്നെയാണ് നീന്തുന്നത്. ഡെക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെന്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം എവേ. അദ്ദേഹത്തെ തിരമാല അടിച്ചു കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തല താഴ്ത്തുന്നുണ്ടായിരുന്നു. ഡെക്കിംഗ് മീൻസ് ക്യുക്ലി ലോവർ. തിരമാലകളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ താഴ്ന്ന് നിന്ന് കഴിഞ്ഞാൽ തിരമാല നമ്മളെ വീശി കൊണ്ടുപോകത്തില്ല. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ തല താഴ്ത്തിക്കൊണ്ട് തിരമാലകൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ തല താഴ്ത്തുമായിരുന്നു. ഐ സ്റ്റുഡ് അപ്പ് ഹോൾഡിംഗ് ഔട്ട് ദ ഓ ഹോപ്പിംഗ് രഞ്ജിഫ കുഡ് ഗെറ്റ് ക്ലോസർ ഇനഫ് ടു റീച്ച് ഇറ്റ്. ഞാൻ ആ പങ്കായവും എത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. രഞ്ജിഫോക്ക് എത്തിപ്പിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ ആ പങ്കായം പുറത്തോട്ട് പിടിച്ചുകൊണ്ട് ഞാൻ നിന്നു. But then I could see he was tiring. പക്ഷെ പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹം ക്ഷീണിക്കുന്നതായിട്ട്. ലൂസിംഗ് ഹാർട്ട്, അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം ക്ഷീണിക്കുന്നതായിട്ട് ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹി കോൾഡ് മീ അഗെയിൻ, അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു. സിങ്കിങ്, ഞാൻ താഴ്ന്നു പോകുന്നു. ഫാസ്റ്റോ ഫാസ്റ്റോ, ഏയ് ഏയ്, എന്നെ രക്ഷപ്പെടുത്തു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. സോ അവസാനം രഞ്ജിഫോനെ തിരമാലകൾ അടിച്ച് ദൂരേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം തിരമാലകളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് വീണ്ടും നീന്തി നീന്തി അടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം ആകെ ക്ഷീണിക്കുകയും വെലാസ്കോനെ ഉച്ചത്തിൽ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഐ ട്രൈഡ് ടു റോ, ഞാൻ തുഴയാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ഇറ്റ് വാസ് ആസ് ഹോപ്പ്ലെസ് ആസ് ദ ഫസ്റ്റ് ടൈം. ആദ്യത്തെ പ്രാവശ്യം പോലെ തന്നെ രണ്ടാമതും അത് തീരെ പ്രതീക്ഷയില്ലാതെയായി മാറി. ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ so that Renjifa could reach the oar. അവസാനത്തെ ഒരു ശ്രമം കൂടി ഞാൻ എന്ത് ചെയ്തു, നടത്തി. അങ്ങനെ രഞ്ജിഫോക്ക് ആ പങ്കായത്തിൽ പിടിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ. But the raised hand, which a few minutes earlier had been tried to keep the headphones from sinking, പക്ഷേ ആ ഉയർന്ന കൈകൾ, ആ കൈകൾ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് തൻ്റെ ഹെഡ്ഫോൺ മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഉയർത്തിപ്പിടിച്ചിരുന്ന ആ ഉയർന്ന കൈകൾ sank forever. എന്നേക്കും മുങ്ങിപ്പോയി. സിങ്ക് മീൻസ് ടു സബ്മേർജ്, മുങ്ങുക. ലെസ് ദാൻ 2 meters ഫ്രം ദ ഓ, വെലാസ്കോ നീട്ടിപ്പിടിച്ച ആ പങ്കായത്തിൽ നിന്നും 2 meters താഴെ മാത്രം ദൂരെ വെച്ച് രഞ്ജിഫോ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. രഞ്ജിഫോയും ആ റാഫ്റ്റിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമത്തിൽ പാതി വഴിയിൽ വെച്ച് മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ സ്റ്റേഡ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ എത്ര നേരം അവിടെ നിന്നു എന്ന് എനിക്കറിയില്ല. ബാലൻസിങ് ഇൻ ദ ലൈഫ് റാഫ്റ്റ് ഹോൾഡിംഗ് ഔട്ട് ദ ഓർ, ആ പങ്കായം നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ ലൈഫ് റാഫ്റ്റിൽ ബാലൻസ് ചെയ്തുകൊണ്ട് എത്ര നേരം ഞാൻ അവിടെ നിന്നു എന്ന് എനിക്കറിയില്ല. ഐ കെപ്റ്റ് സെർച്ചിങ് ദ വാട്ടർ, ഞാൻ വെള്ളത്തിൽ തിരയിൽ തുടർന്നുകൊണ്ടിരുന്നു. ഹോപ്പിംഗ് ദാറ്റ് സമ്മൺ വുഡ് സർഫേസ് സൂൺ, ആരെങ്കിലും വെള്ളത്തിലേക്ക് നിന്നും പൊങ്ങി വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആ വെള്ളത്തിലൂടെ മുഴുവൻ പരതി നോക്കിക്കൊണ്ടേയിരുന്നു. ബട്ട് ദ സീ വാസ് ക്ലിയർ ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. മാത്രമല്ല കാറ്റ് കൂടുതൽ ശക്തമായി വരുന്നുണ്ടായിരുന്നു. ബ്ലൂ അഗെയിൻസ്റ്റ് മൈ ഷർട്ട് ലൈക്ക് ദ ഹോൾ ഓഫ് എ ഡോഗ്, ഒരു നായ ഓലിയിടുന്നത് പോലെ എന്റെ ഷർട്ടിന് നേരെ ഈ കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അത് കാറ്റടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിൻഡ് കൂടുതൽ ശക്തമായി വരികയാണ്. കടൽ ക്ലിയർ ആയി കാണുന്നു. അവിടെ ആരുടെയോ അവിടുത്തെ കാഗോസോ അവിടെ ആരെയും ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. ദ കാഗോ ഹാഡ് ഡിസപ്പിയേർഡ്, കാഗോ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ദ മാസ്റ്റ്, മാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടോൾ സ്ലിം ടവർ ഓഫ് എ ഷിപ്പ്, ഇതിന്റെ നടുവിലുണ്ടാവുന്ന വലിയ ടവറിനാണ് മാസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രോയിങ് മോർ ഡിസ്റ്റിങ്ക്ട്, അത് കൂടുതൽ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. പ്രൂവ്ഡ് ദാറ്റ് ദ സ്മോൾ ഷിപ്പ് ഹാഡ് ഇൻ സാങ്ക്, അത് തെളിയിക്കുന്നത് ആ ചെറിയ ഷിപ്പ്, നേരത്തെ വെലാസ്കോ കണ്ടിരുന്ന ആ ചെറിയ ഷിപ്പ് എന്ത് ചെയ്തിട്ടില്ല, മുങ്ങിപ്പോയിട്ടില്ല. ആസ് ഐ ഹാഡ് ഫേസ്റ്റ് തോട്ട്, ഞാൻ ആദ്യം ചിന്തിച്ചതുപോലെ ആ ചെറിയ ഷിപ്പ് നേരത്തെ തന്റെ റാഫ്റ്റ് മുകളിലേക്ക് പൊന്തിയപ്പോ ദൂരെ നിന്നും കണ്ട ആ ചെറിയ ഷിപ്പ് മുങ്ങിപ്പോയിട്ടില്ല എന്ന് അതിന്റെ മാസ്റ്റ് കണ്ടപ്പോ, അതിന്റെ ആ ടവർ കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി. ഐ ഫെൽറ്റ് കാം, ഞാൻ ശാന്തനായി. ഐ തോട്ട് ദാറ്റ് വൺ ഓഫ് മൈ മെയ്റ്റ്സ് ഹാഡ് മാനേജ്ഡ് ടു റീച്ച് ദ അതർ ലൈഫ് റാഫ്റ്റ്. ഞാൻ ചിന്തിച്ചു എന്റെ സഹയാത്രികർ, എന്റെ സഹനാവികർ മറ്റൊരു റാഫ്റ്റിൽ എത്തിച്ചേരുന്നതിൽ വിജയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വളരെ ശാന്തനായി ആ റാഫ്റ്റിലിരുന്നു. There was no reason they shouldn't have reached it. അവർ ആ റാഫ്റ്റിൽ എത്തിച്ചേരുന്നിട്ടില്ല എന്ന് പറയത്തക്ക വിധമുള്ള കാരണങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ അവർ ആരെങ്കിലും ഒരാൾ ആ റാഫ്റ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. The rafts weren't provisioned, in fact. ആ റാഫ്റ്റുകളിൽ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊന്നും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. None of the life rafts of the small ship was outfitted. അതിലെ ഒരു ലൈഫ് റാഫ്റ്റ് പോലും കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നില്ല.
ബട്ട് ദേർ വാസ് സിക്സ് ഓഫ് ദം. പക്ഷേ ആ കപ്പലിൽ ആറോളം ലൈഫ് റാഫ്റ്റുകൾ ഉണ്ടായിരുന്നു, അപ്പാർട്ട് ഫ്രം ദ റോബോട്ട്സ് ആൻഡ് ദ വെയിലേഴ്സ്. റോബോട്ട്സും വെയിലേഴ്സും കൂടാതെ അതിൽ ആറ് ലൈഫ് റാഫ്റ്റുകൾ ഉണ്ടായിരുന്നു, ചെറിയ ബോട്ടുകൾ ഉണ്ടായിരുന്നു. റോബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴയുന്ന ബോട്ട്, വെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്മോൾ സീ ഗോയിങ് വെസൽ, ചെറിയ ബോട്ടിനാണ് വെയിലേഴ്സ് എന്നും പറയാം. ശരി, എസ്പെഷ്യലി തിമിംഗല വേട്ടക്കൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന സ്മോൾ സീ ഗോയിങ് വെസൽ, ചെറിയൊരു ബോട്ടിനാണ് പറയുന്നത് വെയിലേഴ്സ്. വെയിലേഴ്സും റോബോട്ട്സും അല്ലാതെ തന്നെ ആ ഷിപ്പിൽ ആറോളം വരുന്ന ലൈഫ് റാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ്, ഇത് വിശ്വസിക്കാവുന്നതാണ്, ദറ്റ് സം ഓഫ് മൈ മേറ്റ്സ് ഹാവ് റീച്ച്ഡ് ദ അതർ ലൈഫ് റാഫ്റ്റ്. എന്റെ കൂട്ടുകാരിൽ കുറച്ചു പേര് മറ്റു ലൈഫ് റാഫ്റ്റിൽ എത്തിച്ചേർന്നേക്കാം എന്നുള്ളത്. ആസ് ഐ ഹാഡ് റീച്ച്ഡ് മൈൻ, ഞാൻ എന്റെ ലൈഫ് റാഫ്റ്റിൽ എത്തിച്ചേർന്നത് പോലെ തന്നെ എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ് മറ്റു ലൈഫ് റാഫ്റ്റുകളിൽ എത്തിച്ചേർന്നേക്കാൻ സാധ്യതയുണ്ട്. പെർഹാപ്സ് ദ ഡിസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ അസ്. ഒരു പക്ഷേ ഡിസ്ട്രോയർ, ഡിസ്ട്രോയർ മീൻസ് എ സ്മോൾ ഫാസ്റ്റ് വാർഷിപ്പ് വിത്ത് ലൈറ്റ് ആർമമെന്റ്സ്, വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന യുദ്ധക്കപ്പലിനാണ് നമ്മൾ ഡിസ്ട്രോയർ എന്ന് പറയുന്നത്. ആ ഡിസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ അസ്, ഞങ്ങളെ തേടി നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒക്കെ വേറെ ലൈഫ് റാഫ്റ്റിൽ ഒരു പക്ഷെ എത്തിച്ചേർന്നേക്കാം, ഞങ്ങളെ തേടിയുകൊണ്ട് വേറെ കപ്പൽ സെർച്ച് ചെയ്ത് വരുന്നുണ്ടാവാം. വെരി സൂൺ, പെട്ടെന്ന് തന്നെ, ഐ വാസ് അവേർ ഓഫ് ദ സൺ, എനിക്ക് പെട്ടെന്ന് ഞാൻ ആ സൂര്യന്റെ ചൂട് എനിക്ക് ബോധ്യപ്പെട്ടു. എ മിഡ് ഡേ സൺ, ഒരു ഉച്ച സമയത്തുള്ള സൂര്യന്റെ ചൂട്, ഹോട്ട് ആൻഡ് മെറ്റാലിക്, വളരെയധികം ചൂടുള്ള സൂര്യന്റെ പ്രകാശം എനിക്ക് ഫീൽ ചെയ്തു. സ്റ്റുപ്പിഫൈഡ് നോട്ട് ഫുള്ളി റീകവേർഡ് ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്. സ്റ്റുപ്പിഫൈഡ്, ആകെ മയങ്ങിയിരിക്കുകയാണ്, നോട്ട് ഫുള്ളി റീകവേർഡ്, ഇതിൽ നിന്നും ഞാൻ റീകവേർഡ് ആയിട്ടില്ല. ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്, ഞാൻ എന്റെ വാച്ചിലേക്ക് നോക്കി. ഇറ്റ് വാസ് നൂൺ ഓൺ ദ ഡോട്ട്, കൃത്യം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. ദ ലാസ്റ്റ് ടൈം രഞ്ജിഫോ ഹാഡ് ആസ്ക്ഡ് മീ ദ ടൈം ഓൺ ദ സ്മോൾ ഷിപ്പ്, ഞാൻ ഷിപ്പിലായിരുന്നപ്പോ രഞ്ജിഫോ അവസാനമായിട്ട് എന്നോട് സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് 11:30, അപ്പോൾ സമയം 11:30 ആയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ചെക്ക് ദ ടൈം അഗെയിൻ ആൻഡ് ദ ഡിസാസ്റ്റർ ഹാഡ് നോട്ട് എറ്റ് ഒക്കേർഡ്. ഞാൻ വീണ്ടും ആ സമയം ചെക്ക് ചെയ്തു, അപ്പോ ആ ഡിസാസ്റ്റർ, ആ ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒക്കർ മീൻസ് ടു ഹാപ്പൻ ഓർ ടു ടേക്ക് പ്ലേസ്, അതായത് കൃത്യം 11:30 ആ ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഷിപ്പിലാവുമ്പോൾ രഞ്ജിഫ എന്നോട് സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൃത്യം 11:30 ആയിരുന്നു സമയം. വെൻ ഐ ലുക്ക് അറ്റ് മൈ വാച്ച് ഓൺ ദ ലൈഫ് റാഫ്റ്റ്, ഞാൻ ലൈഫ് റാഫ്റ്റിൽ നിന്നും വാച്ചിലേക്ക് നോക്കിയപ്പോൾ ഇറ്റ് വാസ് എക്സാക്ട്ലി നൂൺ, ഇത് കൃത്യം 12 ആയിട്ടുണ്ടായിരുന്നു, എക്സാക്ട് നൂൺ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ടേക്കൺ ഓൺലി 10 ഫോർ എവറിത്തിങ് ടു ഹാപ്പൻ ഫോർ മീ ടു റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. വെറും 10 ഞാൻ ലൈഫ് റാഫ്റ്റിൽ എത്തിച്ചേരാൻ എടുത്തിട്ടുള്ളത്. അതായത് ഷിപ്പ് മറിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായ എല്ലാ സംഭവ വികാസങ്ങൾക്കും ശേഷം ഇദ്ദേഹം ലൈഫ് റാഫ്റ്റിൽ എത്തിച്ചേരാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് വെറും 10 ആൻഡ് ട്രൈ ടു റെസ്ക്യൂ മൈ ഷിപ്പ് മെയ്റ്റ്സ്, എന്നിട്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ റെസ്ക്യൂ ചെയ്യാൻ, റെസ്ക്യൂ മീൻസ് ടു സേവ് ഫ്രം ഡേഞ്ചർ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ് ഇൻ ദ റാഫ്റ്റ്, എന്നിട്ട് അനങ്ങാതെ റാഫ്റ്റിൽ നിന്നു. സെർച്ചിങ് ദ MTC, ആ ശൂന്യമായിട്ടുള്ള കടലിൽ തിരഞ്ഞുകൊണ്ട്, ലിസണിങ് ടു ദ ഷാർപ്പ് ഹോൾ ഓഫ് ദ വിൻഡ്, വിൻഡിന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട്, അത് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നു. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. ഞാൻ ചിന്തിച്ചു, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരയിൽ നിന്ന് എന്നെ വന്ന് രക്ഷിക്കാൻ വേണ്ടി 2 or 3 hours എടുക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അതായത് അദ്ദേഹം ഇപ്പോൾ റാഫ്റ്റിലായി, തൻ്റെ സഹയാത്രികരെ ഒന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ റാഫ്റ്റിലിരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരയിൽ നിന്നും ഇവിടേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് 2 or 3 hours എടുക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു. 2 or 3 hours ഐ കാൽക്കുലേറ്റഡ്, 2 or 3 hours ഞാൻ കണക്ക് കൂട്ടി. അതായത് വെലാസ്കോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കരയിൽ നിന്നും ഒരു ഷിപ്പ് എത്തിച്ചേരാൻ 2 or 3 hours എടുക്കും. ഇറ്റ് സീംഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ലോങ് ടൈം ടു ബി എലോൺ അറ്റ് സീ. എനിക്ക് തോന്നി ഈ 2 or 3 hours എന്നുള്ളത് കടലിൽ തനിച്ചാകുമ്പോൾ അത് വളരെ ദീർഘമായിട്ടുള്ളൊരു സമയമാണ്. അതായത് ഒറ്റയ്ക്കാകുമ്പോൾ 3 എന്ന് പറയുന്നത് ചെറിയൊരു സമയമല്ല, ഒരു വളരെ ലോങ് ആയിട്ടുള്ള സമയമാണെന്ന് എനിക്കറിയാം. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. പക്ഷെ അതിൽ നിന്നും ഞാൻ വേറിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ, എനിക്ക് ഭക്ഷണമോ വെള്ളമോ ഇല്ല. ആൻഡ് ബൈ 3 ഇൻ ദ ആഫ്റ്റർനൂൺ ഐ വുഡ് ഷുവർലി ഹാവ് എ സിയറിംഗ് തേഴ്സ്റ്റ്.
ഏകദേശം വൈകുന്നേരം 3 മണി ആകുമ്പോഴേക്ക് എനിക്ക് സിയറിംഗ് തേഴ്സ്റ്റ് വളരെ വലിയ ദാഹം ഉണ്ടാവും. സിയറിംഗ് മീൻസ് ഹാവിംഗ് സെൻസേഷൻ ഓഫ് ഇന്റൻസ് ഹീറ്റ്. അതായത് ആ നല്ല ചൂട് കാരണം എനിക്ക് 3 മണി ആകുമ്പോഴേക്കും ദാഹം ഉണ്ടാകും. ദ സൺ ബേൺഡ് മൈ ഹെഡ് ആൻഡ് മൈ സ്കിൻ വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻഡ് ബൈ സോൾട്ട്. ഉപ്പ് വെള്ളം കൊണ്ട് ഉണങ്ങിയ ദൃഢമാക്കപ്പെട്ട എന്റെ തൊലിയും എന്റെ തലയും സൂര്യന്റെ പ്രകാശം കൊണ്ട് ചുട്ടുപൊള്ളുന്നുണ്ട്. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ് ഐ സ്പ്ലാഷ് വാട്ടർ ഓൺ മൈ ഹെഡ്. എന്റെ തൊപ്പി എനിക്ക് നഷ്ടപ്പെട്ടത് മുതൽ ഞാൻ എന്റെ തലയിലേക്ക് വെള്ളം തെറിപ്പിച്ചു. സ്പ്ലാഷ് മീൻസ് വെള്ളം തെറിപ്പിക്കുന്നതിനാണ് പറയാം. ഞാൻ എന്റെ തലയിലേക്ക് വെള്ളം തെറിപ്പിച്ചു. ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ്. ഞാൻ ആ റാഫ്റ്റിന്റെ ഒരു വശത്തിരുന്നു, വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. എന്നെ രക്ഷപ്പെടുത്തുന്നതും കാത്ത് ഞാൻ ആ റാഫ്റ്റിന്റെ ഒരു വശത്ത് ഇരുന്നു. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫെൽറ്റ് ദ പെയിൻ ഇൻ മൈ നീ. അപ്പോഴാണ് എനിക്ക് എന്റെ കാൽമുട്ടിൽ വേദന അനുഭവപ്പെട്ടത്. ദ തിക് ബ്ലൂ ഡ്രിൽ ഫാബ്രിക് ഓഫ് മൈ ട്രൗസേഴ്സ് ലെഗ് വാസ് വെറ്റ്. എന്റെ നീല നിറത്തിലുള്ള പാൻസിന്റെ തുണി വളരെ കട്ടിയുള്ളതായിരുന്നു. സോ ഐ ഹാഡ് എ ഹാർഡ് ടൈം റോളിംഗ് ഇറ്റ് അപ്പ്. അതുകൊണ്ട് തന്നെ എനിക്കത് മുകളിലോട്ട് മടക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് വെൻ ഐ ഡിഡ്, ഞാൻ ആ പാൻസ് മടക്കിയതിന് ശേഷം ഐ വാസ് സ്റ്റാർട്ടിൽഡ്, ഞാൻ ഞെട്ടി. സ്റ്റാർട്ടിൽ മീൻസ് ഫ്രൈറ്റൻഡ് ഓർ സർപ്രൈസ്ഡ്. ഞാൻ ഞെട്ടിപ്പോയി. ഐ സോ എ ഡീപ് ഹാഫ് മൂൺ ഷേപ്ഡ് വൗണ്ട് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് മൈ നീ. എന്റെ കാൽമുട്ടിന്റെ താഴ്ഭാഗത്ത് വളരെ ആഴത്തിലുള്ള ഒരു ചന്ദ്രക്കല രൂപേണയുള്ള ഒരു മുറിവ് ഞാൻ കണ്ടു. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഹാഡ് ഗാഷ്ഡ് ഇറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ ഷിപ്പ് ഓ ഇറ്റ് ഹാഡ് ഹാപ്പൻഡ് വെൻ ഐ ഹിറ്റ് ദ വാട്ടർ. ഈ മുറിവ് കപ്പലിൽ അടിച്ചതിന് ശേഷമാണോ അതോ വെള്ളത്തിൽ വീണപ്പോഴാണോ ഉണ്ടായതെന്ന് എനിക്ക് അറിയത്തില്ല. ഗാഷ് മീൻസ് ടു സ്ലാഷ്. ഫോർ ഐ ഡിഡ്ന്റ് നോട്ടീസ് ഇറ്റ് അണ്ടിൽ ഐ വാസ് സീറ്റഡ് ഇൻ ദ ലൈഫ് റാഫ്റ്റ്. ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ലൈഫ് റാഫ്റ്റിൽ എത്തുന്നതുവരെയും ഞാൻ ഈ മുറിവ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ലൈഫ് റാഫ്റ്റിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽമുട്ടിൽ മുറിവ് ഫീൽ ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ പാൻസ് മടക്കി വെച്ചപ്പോൾ അദ്ദേഹം വളരെ ആഴത്തിലുള്ള ഒരു മുറിവ് കാണുകയാണ് ചെയ്യുന്നത്. ദോ ദ വൂണ്ട് ബേൺഡ് ലിറ്റിൽ, ആ മുറിവ് കുറച്ച് നീറുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് ബ്ലീഡിംഗ് ആൻഡ് വാസ് കംപ്ലീറ്റ്ലി ഡ്രൈ. ആ മുറിവ് വളരെയധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ നിന്നുള്ള ബ്ലീഡിംഗ് നിന്നുപോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദ സോൾട്ട് വാട്ടർ ഐ ഇമാജിൻ, അത് നിന്നു പോവാനുള്ള കാരണം ആ ഉപ്പുവെള്ളം തട്ടിയത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലിൽ മുറിവാകുകയും അതിൽ നിന്ന് ബ്ലീഡിംഗ് സ്റ്റോപ്പായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഉപ്പുവെള്ളം തട്ടിയത് കാരണം അതിന്റെ ബ്ലീഡിങ്ങും സ്റ്റോപ്പാവുകയും മാത്രമല്ല അത് ഉണങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അൺസേർട്ടൺ ആസ് ടു വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയാതെ ഐ ഡിസൈഡഡ് ടു മേക്ക് ആൻ ഇൻവെന്ററി ഓൺ മൈ ബിലോങ്ങിങ്സ്. എന്റെ കയ്യിലുള്ള വസ്തുക്കളുടെ ഒരു കണക്കെടുപ്പ് നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഇൻവെന്ററി മീൻസ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ ദ ഐറ്റംസ് ഓൺ ഹാൻഡ്. എന്റെ കയ്യിലുള്ള വസ്തുക്കളുടെയൊക്കെ കണക്കെടുപ്പ് നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഐ വോണ്ടഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഐ കുഡ് കൗണ്ട് ഓൺ ഇൻ മൈ സോളിറ്റ്യൂഡ് അറ്റ് സീ. ഈ കടലിൽ എന്റെ ഏകാന്തതയിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് എനിക്ക് കണക്കാക്കണം. ഫേസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും ആദ്യമായിട്ട് ഐ കുഡ് റിലേ ഓൺ മൈ വാച്ച്. ഏറ്റവും ആദ്യം ഐ ട്രസ്റ്റ്. റിലേ മീൻസ് ടു ട്രസ്റ്റ് ഓർ ഡിപെൻഡ് ഓൺ മൈ വാച്ച്. എന്റെ വാച്ചിൽ ഞാൻ വിശ്വസിക്കുന്നു. വിച്ച് കെപ്റ്റ് പെർഫെക്റ്റ് ടൈം ആൻഡ് വിച്ച് ഐ കുഡിൻ സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes. ഈ വാച്ച് എപ്പോഴും കൃത്യമായിട്ടുള്ള സമയം കാണിച്ചു തന്നു. ആൻഡ് വിച്ച് ഐ കുഡിൻ സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes. എനിക്ക് ഓരോ 2-3 minutes കൂടുമ്പോൾ എനിക്ക് ആ വാച്ചിലേക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗ്ലാൻസ് മീൻസ് ലുക്ക്. ഇൻ അഡീഷൻ ഐ ഹാഡ് മൈ ഗോൾഡ് റിംഗ്. വാച്ച് കൂടാതെ ഐ ഹാഡ് മൈ ഗോൾഡ് റിംഗ്. എനിക്ക് ഒരു ഗോൾഡ് റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു സ്വർണ മോതിരം ഉണ്ടായിരുന്നു. വിച്ച് ഐ ഹാഡ് ബോട്ട് ഇൻ കാറ്റഗന ദ ഇയർ ബിഫോർ. ആ മോതിരം ഞാൻ കാറ്റഗനയിൽ നിന്നും ഒരു വർഷം മുമ്പ് മേടിച്ചതാണ്. ആൻഡ് എ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് ദ വെർജിൻ ഓഫ് കാമൻ. വെർജിൻ ഓഫ് കാമന്റെ ഒരു മെഡൽ അടങ്ങുന്ന ഒരു ചെയിനും എന്റെ അടുത്തുണ്ട്. ഓൾസോ പെർച്ചേസ്ഡ് ഇറ്റ് കാറ്റഗന. ഇതും ഈ ചെയിനും ഞാൻ കാട്ടകനയിൽ നിന്നും മേടിച്ചതാണ്. ഫ്രം അനദർ സെയിലർ ഫോർ 35 rupees. മറ്റൊരു നാവികന്റെ അടുത്ത് നിന്നും 35 pesos. പെസോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണയത്തിനാണ് പറയാം. 35 pesos നൽകി മറ്റൊരു നാവികന്റെ കയ്യിൽ നിന്നും മേടിച്ചതാണ് ഈ ചെയിന്. ഇൻ മൈ പോക്കറ്റ്സ് ഐ ഹാഡ് നത്തിങ് ബട്ട് ദ കീസ് ഓഫ് മൈ ലോക്കർ ഓൺ ദ സ്മോൾ ഷിപ്പ്. ആ ചെറിയ ഷിപ്പിന്റെ ലോക്കറിന്റെ കീസ് അല്ലാതെ വേറെ ഒന്നും എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നില്ല.
and 3 business card I had been given at the store in Mobile one day in January when I had gone out shopping. മൊബൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജനുവരിയിൽ ഞാൻ ഷോപ്പിംഗിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ബിസിനസ് കാർഡും ആ ലോക്കറിന്റെ കീയും അല്ലാതെ എന്റെ കയ്യിൽ എന്റെ പോക്കറ്റിൽ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, എനിക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഐ റെഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ, വീണ്ടും വീണ്ടും ഞാൻ ആ കാർഡ് വായിച്ചു. ടു ഡിസ്ട്രാക്ട് മൈസെൽഫ് അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്. ടു ഡിസ്ട്രാക്ട്, ഡിസ്ട്രാക്ട് മീൻസ് ടു ഡൈവേർട്ട് ദ അറ്റൻഷൻ, അതായത് ഏകാന്തതയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ആ കാർഡുകൾ വായിച്ചു. അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്, എന്നെ രക്ഷപ്പെടുത്തുന്നത് വരെ ഞാൻ ആ കാർഡ് വായിച്ചുകൊണ്ടേയിരുന്നു. സോ ഏറ്റവും അവസാനം അദ്ദേഹം സമയം കളയാൻ വേണ്ടി അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളുടെയും ഒരു കണക്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആ ലൈഫ് റാഫ്റ്റിൽ ഏകാന്തനായിരിക്കുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതുവരെ അദ്ദേഹം ആ ലൈഫ് റാഫ്റ്റിൽ ഏകദേശം 10 ദിവസത്തോളം ആ ലൈഫ് റാഫ്റ്റിൽ അദ്ദേഹം തുടരുകയും അവസാനം അദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്.